നമസ്കാരം. പത്തനപുരത്ത് നടന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനം എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എസ് ഡി പി ഐക്ക് ഏറെ സ്വാധീനമുള്ള പ്രദേശത്തെ കശുവണ്ടിത്തോട്ടത്തിലാണ് മതതീവ്രവാദികൾ ആയുധ പരിശീലനം നടത്തി വന്നിരുന്നത്. നമ്മുടെ ഭാരതത്തെ തന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ മതതീവ്രവാദികൾ ഇതാ ഇവിടെ കേരളത്തിലും വളരെ ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മതതീവ്രവാദികൾക്കെതിരെ അതിശക്തമായ ആരോപണം ബി ജെ പി നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിലും എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒത്താശ പാടുന്ന ഇടത് വലത് രാഷ്ട്രീയക്കാർ ബി ജെ പിയുടെ ആരോപണങ്ങളെ തീർത്തും തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോഴിതാ ഈ ആയുധശേഖരം കണ്ടെടുക്കാൻ തമിഴ്നാട് പോലീസ് തന്നെ വേണ്ടി വന്നിരിക്കുന്നു. ഇത്രയും നാൾ ഈ തീവ്രവാദികൾക്ക് സകല ഒത്താശയും ചെയ്തു കൊടുത്തത് കേരള പോലീസും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫുമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ഇങ്ങനൊരു എൻക്വയറി അവിടെ നടക്കുന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചു. അതായത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസ് തമിഴ്നാട് പോലീസ് അവിടെ എത്തുകയും ആ സ്ഥലത്ത് വളരെ രഹസ്യ കേരള പോലീസിനെ അറിയിക്കുകയും പരിശോധന നടക്കുകയും ചെയ്തു. കാരണം തമിഴ്നാട്ടിൽ പിടിക്കപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളിൽ നിന്ന് ഇവർ ഇവിടെ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ടെന്നൊരു വിവരം അവർക്ക് ലഭിച്ചനുസരിച്ചിട്ട് അതനുസരിച്ച് നമ്മളത് സംസാരിച്ച സമയത്ത് പിന്നെ അവിടുത്തെ സി പി എമ്മിന്റെ ഒക്കെ ആൾക്കാർ നമുക്കെതിരെ പ്രസംഗിച്ചു. ഇത് ബി ജെ പിയുടെ വർഗീയത പറയുകയാണ്, ഇത് വളരെ മതസൗഹാർദ്ദ നിലനിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ള തരത്തിലേക്ക്. ഇത് അന്ന് മുതലേ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് സമഗ്രമായ അന്വേഷണം വേണം. കാരണം വാഗമണ്ണ് ശ്രദ്ധിക്കപ്പെടുകയും വാഗമണ്ണിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും സാധിക്കാതെ വന്നപ്പോഴാണ് ഇതേപോലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്ത് പ്രവർത്തനം ഇങ്ങനെ ഇങ്ങനെയുള്ള ആയുധ പരിശീലനവും മറ്റു കാര്യങ്ങളും നടത്തുന്നത്. ഈ പാടം എന്ന് പറയുന്ന പ്രദേശത്ത് ഏക്കർ കണക്കിന് കാടാണ്, ജനവാസമുള്ള സ്ഥലമല്ല, വനംവകുപ്പിന്റെ ഒന്നും വലിയ രീതിയിലുള്ള നിരീക്ഷണമുള്ള സ്ഥലമല്ല. എല്ലാ തരത്തിലും ഇവർക്ക് ചെയ്യാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളാണ് താമസിക്കുന്നത്. വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉയർന്ന ജീവിത നിലവാരമുള്ള ആൾക്കാരല്ല. അപ്പൊ അവരൊന്നും ശ്രദ്ധിക്കില്ല, അവരെന്നൊന്നും ജോലിക്ക് പോകുന്നു. അതിനിടയിൽ ഇതെല്ലാം വളരെ രഹസ്യമായിട്ട് നടക്കുന്നു. അത് മാത്രമല്ല ഇന്ന് ആ പ്രദേശത്ത് ഈ പറഞ്ഞ പാഠം ഉൾപ്പെടെ വരുന്ന ഈ കലഞ്ഞൂരിന്റെയും ഈ പത്തനാപുരം പഞ്ചായത്തിന്റെയും ബോർഡർ വരുന്ന ഈ പ്രദേശത്ത് എസ് ഡി പിയുടെ വലിയ ശക്തി കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. എസ് ഡി പിയുടെ മെമ്പറാണ് അവിടെ ഉള്ളത്. രണ്ട് വാർഡുകൾ എസ് ഡി പി ആണ് ഭരിക്കുന്നത്. വളരെ തരത്തിലുള്ള ഇതേപോലുള്ള വിധംസ പ്രവർത്തനങ്ങൾ അവിടെ നേരത്തെ നടക്കുന്നുണ്ട്. വലിയ വിശദമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരും. പക്ഷേ അത് കേരള പോലീസിൽ ഈ വിവരങ്ങൾ അറിയാവുന്ന പല ഉദ്യോഗസ്ഥരും ഉണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമൊന്നും നടത്താൻ തയ്യാറായിട്ടില്ല. പണ്ട് പച്ച വെളിച്ചം എന്നും പറഞ്ഞ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് എന്ന് പുറത്തു വന്നതൊക്കെ അതുപോലും അട്ടിമറിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് സത്യാവസ്ഥ വരുത്തുള്ളൂ. എൻ ഐ എ പോലുള്ള ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറാൻ കേരള പോലീസ് തയ്യാറാണ്. കേരളം മറ്റൊരു പാകിസ്ഥാനായി മാറുകയാണോ? മതതീവ്രവാദികളെ വളർത്തുന്ന, അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഓരോ രാജ്യസ്നേഹിയുടെയും ഉള്ളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. ഇത് നടക്കുന്നത് മതേതര കേരളം എന്ന് വാഴ്ത്തിപ്പാടുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ്. മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് മതതീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന ഒരു തീവ്രവാദ റിക്രൂട്ട് ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരള സർക്കാർ. ബി ജെ പിയെ വർഗീയ പാർട്ടി എന്ന് ചാപ്പകുത്തി യഥാർത്ഥ വർഗീയവാദികളെ വളർത്തിയെടുക്കുന്ന ഇവർ തന്നെയാണ് നമ്മുടെ നാടിന്റെ ശാപം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.